നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വിസിയുടെ നടപടിയിൽ ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചത് ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയെന്ന് സൂചന. നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ ആന്റി ഡ്രാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നിരിക്കെയായിരുന്നു ഇതൊന്നുമില്ലാതെ സസ്പെൻഡ് ചെയ്ത 90 പേരിൽ 33 പേർക്കെതിരെയുള്ള നടപടി റദ്ദാക്കിക്കൊണ്ട് വിസിയുടെ ഇടപെടലുണ്ടായത്. പിന്നാലെയാണ് വിസിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ നീക്കം. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ 33 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനു പിന്നാലെ വീണ്ടും സസ്പെൻഡ് ചെയ്തിരുന്നു. പുറത്താക്കിയ വിദ്യാർത്ഥികൾ ഉടൻ ഹോസ്റ്റലിൽ ഒഴിയണമെന്ന നിർദ്ദേശമുണ്ട്. വിസിയുടെ നടപടികൾക്കെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ ഗവർണറെ കണ്ട് പരാതി നൽകി. സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ ഇത്തരം നടപടി കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് അച്ഛൻ ആരോപിച്ചു. തുടർന്ന് ചാൻസലർ കൂടിയായ ഗവർണർ വിശദീകരണം തേടുകയായിരുന്നു. എന്നാൽ രാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഡോക്ടർ ശശീന്ദ്രന്റെ പ്രതികരണം. സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാങ്കിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാങ്കിംഗ് കമ്മിറ്റി നടപടിയെടുത്തത്. 31 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 90 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ 2 പേരടക്കം 33 വിദ്യാർത്ഥികളെ വിസി തിരിച്ചെടുക്കുകയായിരുന്നു. സർവകലാശാലയുടെ ലോ ഓഫീസിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി ഡ്രാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ. എന്നാൽ 33 പേരിൽ പാർട്ടി നേതാവിന്റെ മകനായ ഒരു വിദ്യാർത്ഥിയെ രക്ഷിക്കാനാണ് ധൃതി പിടിച്ച് ഇത്രയധികം സസ്പെൻഷൻ പിൻവലിച്ചതെന്നാണ് ആക്ഷേപം ഉയർന്നത്. വിസിക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു. എന്നാൽ 1ാം വർഷ വിദ്യാർത്ഥികളായ ഇവർക്ക് സിദ്ധാർത്ഥനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ല എന്നതാണ് ആന്റി ഡ്രാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പായി ഇവരുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിനുള്ള വിസിയുടെ വിശദീകരണം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വിസി എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ ഇടപെട്ട് മാറ്റിയിരുന്നു. പിന്നാലെയാണ് വെറ്ററിനറി സർവകലാശാലയിലെ വിരമിച്ച അധ്യാപകനായ ഡോക്ടർ പി സി ശശീന്ദ്രന് വിസിയുടെ ചുമതല നൽകിയത്. അതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറുന്ന വിജ്ഞാപനം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചത് കഴിഞ്ഞയാഴ്ച. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കഴിഞ്ഞ 9 മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പിറ്റേന്ന് തന്നെ വിജ്ഞാപനവും ഇറങ്ങി. എന്നാൽ കേന്ദ്രത്തിന് അയക്കാൻ വൈകുകയായിരുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ അയച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ സിബിഐക്ക് കൈമാറിയെന്നാണ് വിവരം. പരിശോധനയ്ക്ക് ശേഷം കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള മറുപടി കേന്ദ്ര സർക്കാരിനെ സിബിഐ അറിയിക്കും. അത് കഴിഞ്ഞ ശേഷമായിരിക്കും കേന്ദ്ര വിജ്ഞാപനം ഇറങ്ങുക. കേസ് ഏറ്റെടുക്കാനാണ് സാധ്യതയെന്നാണ് സിബിഐ വൃത്തങ്ങളുടെ സൂചന. അവർ പ്രാഥമിക അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് കേന്ദ്ര ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസ് അന്വേഷിച്ച് സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിനെ അറിയിച്ചത്. SFI പ്രവർത്തകർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേസ് സിബിഐക്ക് വിട്ടത്. എന്നാൽ ചില പ്രതികളെ സംരക്ഷിക്കുന്നതിനായി കുടുംബത്തിന് ആക്ഷേപമുണ്ട്. തെളിവുകൾ പലതും നശിപ്പിക്കപ്പെടുന്നുവെന്നും അതാണ് കേസ് കേന്ദ്രത്തിന് അയക്കാൻ വൈകിയതെന്നും കുടുംബം പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.